മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഇടിക്ക് മുന്നിൽ ഹാജരാകില്ല കോടതിയെ സമീപിക്കും നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതമെന്ന കെജ്രിവാൾ പ്രചാരണത്തിൽ നിന്ന് തന്നെ വിലക്കാനുള്ള നീക്കം നോട്ടീസിന് പിന്നിൽ ബിജെപി എന്നും പിൻവലിക്കണമെന്നും ഇടിക്ക് കെജ്രിവാളിന്റെ കത്ത് ഡൽഹി മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് ചോദ്യത്തിന്റെ കോഴ ആരോപണത്തിൽ ടിഎംസി എംപി മഹുവ മൊയ്ത്ര ഇന്ന് ലോക്സഭാ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകും ഗവർണർക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ ബില്ലുകൾ ഒപ്പിടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി ഗവർണർ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപണം ടി പി രാമകൃഷ്ണൻ എംഎൽഎയും സർക്കാരിനൊപ്പം ഹർജി നൽകി മധ്യപ്രദേശിൽ ഭരണം കിട്ടിയാൽ കമൽനാഥ് തന്നെ മുഖ്യമന്ത്രിയെന്ന് ദിഗ്വിജയ് സിംഗ് സംസ്ഥാനത്ത് ജാതി സർവേ നടത്തും സീറ്റ് തർക്കങ്ങൾ അവസാനിച്ചെന്നും കോൺഗ്രസിന് 130 ലധികം സീറ്റ് ലഭിക്കുമെന്നും ദിഗ്വിജയ് സിംഗ് മനോരമ ന്യൂസിനോട് രാജസ്ഥാനിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട കോൺഗ്രസ് എംഎൽഎ ബിജെപി മുഖ്യമന്ത്രി പിണറായി വിജയന് വിദ്യാർത്ഥിയുടെ വധഭീഷണി സന്ദേശമെത്തിയത് എറണാകുളം പൊങ്ങാട് സ്വദേശിയുടെ ഫോണിൽ നിന്ന് 7 ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ ഫോൺ ഉപയോഗിച്ചെന്ന് വീട്ടുകാർ ഗാസയിൽ നിന്ന് പരിക്കേറ്റവരെയും വിദേശ പൗരന്മാരെയും റഫ അതിർത്തി വഴി ഈജിപ്തിലേക്ക് ഒഴിപ്പിക്കുന്നത് ഇന്നും തുടരും 320 വിദേശികളടക്കം 500 പേർ ഈജിപ്തിലെത്തി ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 195 പേർ കൊല്ലപ്പെട്ടെന്ന് ഹമാസ് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വീണ്ടും ഇസ്രയേലിലേക്ക് ബ്ലിങ്കൻ ഇന്ത്യയും സന്ദർശിക്കും തൃശൂർ കേരളവർമ്മ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് റീകൗണ്ടിംഗിൽ SFI ജയം റീകൗണ്ടിംഗ് നടന്നത് KSU സ്ഥാനാർത്ഥി ഒരു വോട്ടിന് ജയിച്ചതോടെ റീകൗണ്ടിംഗ് ബഹിഷ്കരിച്ച് KSU പാലക്കാട് വിക്ടോറിയയിൽ KSU അട്ടിമറി ജയം കെജ്രിവാൾ ഹാജരാകില്ല മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല ഇഡി നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും പിൻവലിക്കണമെന്നും കെജ്രിവാൾ മറുപടി കത്തിൽ ആവശ്യപ്പെട്ടു അറസ്റ്റുണ്ടാകുമെന്ന അഭ്യൂഹം നിലനിൽക്കെ പ്രവർത്തകരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് ഡൽഹി അതേസമയം തൊഴിൽ മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ വീട്ടിലും മന്ത്രിയുമായി ബന്ധമുള്ള 9 ഇഡി പരിശോധന നടത്തുകയാണ് കെജ്രിവാൾ രാജ്ഘട്ടിൽ എത്താൻ സാധ്യതയുള്ളതിനാൽ പ്രതിഷേധമുയർത്താനാണ് ബിജെപി തീരുമാനം വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് മിജി ജോസും രാജ്ഘട്ടിൽ നിന്ന് ജോസഫ് തോമസും നൽകും ആദ്യം മിജി ജോസിലേക്ക് മിജി രാവിലെ മുതൽ ഉയർന്ന ഒരു ചോദ്യത്തിന് അരവിന്ദ് കെജ്രിവാൾ ഹാജരാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ തുടർ നീക്കം എന്ത് എന്നുള്ള കാര്യത്തിലാണ് അടുത്ത ആകാംക്ഷ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഇനിയുള്ള നീക്കങ്ങൾ കൃഷ്ണകുമാർ ഇഡിക്ക് മുൻപാകെ ഹാജരാകേണ്ട എന്ന് കെജ്രിവാൾ തീരുമാനിച്ചിരിക്കുകയാണ് ഒപ്പം ഇഡി നൽകിയിട്ടുള്ള നോട്ടീസിന് ഒരു മറുപടി കത്ത് ഇപ്പോൾ ഇഡി ഓഫീസിലേക്ക് കെജ്രിവാൾ എത്തിച്ചിരിക്കുന്നു അതിൽ പറയുന്നത് നിലവിൽ ഇഡി നൽകിയിട്ടുള്ള നോട്ടീസ് അത് നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഹാജരാകുന്നില്ല ഈ ഒരു നോട്ടീസ് ഇഡി പിൻവലിക്കണം എന്നുള്ളതാണ് കെജ്രിവാളിന്റെ ആവശ്യം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് 5 ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയും പരിപാടികളെല്ലാം കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഇന്നും കെജ്രിവാളിന് മധ്യപ്രദേശിൽ പരിപാടിയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നോട്ടീസ് നൽകുന്നത് അത് തെരഞ്ഞെടുപ്പ് പരിപാടികൾ മുടക്കുന്നതിനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലുള്ളത് ഈ നടക്കുന്ന മദ്യനയ അഴിമതി ആരോപണങ്ങൾക്കും തുടർന്നുള്ള ഇഡി നീക്കങ്ങൾ ഇഡി ബിജെപിയുടെ ചൂളാകാതെ ഈ നോട്ടീസ് പിൻവലിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഇനി ഇന്ന് ഹാജരാകേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വസതിയിൽ നിന്ന് യുപിയിലെ ബനാറസിലേക്ക് പുറപ്പെടും അതിനുശേഷം അവിടെ നിന്ന് മധ്യപ്രദേശിലേക്ക് പോവുകയും മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയുടെ ഭാഗമായിട്ടുള്ള റോഡ് ഷോയിൽ പങ്കെടുക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഇതിനിടയിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത് ഈ ഇഡി നോട്ടീസിനെതിരെ ഒരു ഹർജി ഉടൻ തന്നെ കോടതിയിൽ നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ നിയമവിഭാഗം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കെജ്രിവാൾ ഇപ്പോൾ ഇവിടെ നിന്ന് യുപിയിലേക്ക് പോകാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഡൽഹി പോലീസും ഒപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങളുമുണ്ട്
ബാരിക്കേഡുകൾ നിരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കെജ്രിവാൾ യു പിയിലേക്ക് പുറപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി റോഡെല്ലാം ഇപ്പോൾ പോലീസ് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. കൃത്യമായി രാഷ്ട്രീയ പ്രേരിതമാണ്, ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ്, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള ഒരു ഭയമാണ്. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി ഒരുങ്ങുകയാണ്. ഇന്ത്യ മുന്നണി ഒന്നിച്ചു നിന്നാൽ ഡൽഹിയിൽ ബി ജെ പി ഇല്ലാതാകും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. ഇത് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കമാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാക്കളെയെല്ലാം ജയിലിലാക്കിയിരിക്കുന്നു. അടുത്തത് അവർ ലക്ഷ്യം വെക്കുന്നത് കെജ്രിവാളിനെയാണ്. ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് അത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനായിട്ടാണ് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയും പാർട്ടിയുടെ വക്താക്കളും എല്ലാം പറഞ്ഞിരുന്നത്. എങ്ങനെ വന്നാലും ഡൽഹിയിലെ ജനങ്ങളെ ഞങ്ങൾ കൈവിടില്ല, ഭരണം തുടരുക തന്നെ ചെയ്യും, ബി ജെ പിക്കെതിരായിട്ടുള്ള ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും. ബി ജെ പി നിലവിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇന്ത്യ മുന്നണിയെ ഭയക്കുന്നു, ആം ആദ്മി പാർട്ടിയെ ബി ജെ പി ഭയക്കുന്നു എന്നതിനുള്ള തെളിവാണ് ഈ ഇഡിയുടെ നടപടി എന്നുള്ളതായിരുന്നു നേരത്തെ ആം ആദ്മി പാർട്ടി പ്രതികരിച്ചിരുന്നത്. എന്തായാലും ഇന്ന് ഇഡിക്ക് മുൻപാകെ ഹാജരാകേണ്ട എന്നാണ് ഇപ്പോൾ കെജ്രിവാൾ തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നാണ് മിജി ജോസ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാൾ വസതിയിൽ നിന്ന് പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിജി തുടരണം, മിജിയോട് ഇഡിയുടെ തന്നെ മറ്റൊരു നിയമ നടപടിയുമായി ബന്ധപ്പെട്ട വിവരം കൂടി തേടേണ്ടതുണ്ട്. ഇപ്പോൾ രാജ്ഘട്ടിൽ നിന്ന് ജോസഫ് തോമസ് കൂടി ചേരുന്നു. ജോസഫ്, പ്രധാനപ്പെട്ട കാര്യം ഒരു വശത്ത് ബി ജെ പിയുടെ പ്രതിഷേധത്തിനുള്ള സാധ്യത, മറുവശത്ത് അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള നീക്കങ്ങളിലുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധത്തിനുള്ള സാധ്യത. സുരക്ഷ എത്രത്തോളം ശക്തമാണെന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ രാജ്യം, എന്നാലും ഇവിടെ കാണുന്നത് ബി ജെ പിയുടെ ഒരു സമരപന്തലാണ്. 10:30 ഒരു സമരപന്തലാണ്. 10:30 സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധ ധർണ ഇവിടെ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ബി ജെ പി അറിയിച്ചിട്ടുള്ളത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും മന്ത്രിസഭയുടെയും രാജിയാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഈ വേദി എന്ന് പറയുന്നത് രാജ്ഘട്ടിന്റെ എതിർവശത്താണ്, രാജ്ഘട്ടിന് നേരെ എതിർവശത്താണ് ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനായിട്ട് ബി ജെ പി തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രകടനമായിട്ടാണ് ബി ജെ പിയുടെ പ്രവർത്തകർ ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാനുണ്ട്. കേന്ദ്ര കാര്യാലയം സ്ഥിതി ചെയ്യുന്ന ഡി ഡി മാർഗിലെ ഓഫീസ്, അങ്ങനെ വലിയ സുരക്ഷയാണ് രാജ്യതലസ്ഥാനത്ത് എമ്പാടും കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അരവിന്ദ് കെജ്രിവാൾ ഇ ഡി ഓഫീസിൽ ഹാജരാവുകയാണെങ്കിൽ രാജ്ഘട്ടിലെ വെച്ച് അദ്ദേഹം എത്തുമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ അതുകൂടി കണക്ക് വരുന്നതുകൊണ്ടാണ് സമാന്തരമായിട്ട് ബി ജെ പിയുടെ ഒരു പ്രതിഷേധം ഇവിടെ നടത്തുന്നു. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ഇരുപാർട്ടികളുടെയും അനുഭാവികൾ നേതാക്കളൊക്കെ മുഖാമുഖം വരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയേറെ പോലീസിനെ ഇവിടെ വിന്യസിച്ചത്. ഡൽഹി പോലീസ് മാത്രമല്ല, സി ആർ പി എഫ് കൂടി ഈ സുരക്ഷയുടെയും അതോടൊപ്പം സുരക്ഷാ വിന്യാസത്തിന്റെയും ഭാഗമാണ്. 10:30 ബി ജെ പിയുടെ സുരക്ഷാ വിന്യാസത്തിന്റെയും ഭാഗമാണ് 10:30 ബി ജെ പിയുടെ പ്രതിഷേധം. അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഈ രാജ്ഘട്ടിന് എതിർവശത്തായിട്ടുള്ള ഈ സമരപന്തലിൽ ആരംഭിക്കുക. കൃഷ്ണകുമാർ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബി ജെ പിയുടെ പ്രതിഷേധം. ഡൽഹിയിൽ രാജ്ഘട്ട് പരിസരത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ജോസഫ് തോമസ് ആണ് രാജ്ഘട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മിജി ജോസ് തുടരുകയാണ്. മിജി, തൊഴിൽ മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ വസതിയിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ, ഏകദേശം 9 ഇടങ്ങളിലാണ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജി, കേൾക്കാം. കൃഷ്ണകുമാർ, ഡൽഹി സർക്കാരിലെ മന്ത്രിയായിട്ടുള്ള രാജ്കുമാർ ആനന്ദിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 9 ഇടങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. കസ്റ്റംസ് ഹവാല തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിയുടെ വസതിയിൽ മാത്രമല്ല, രാജ്കുമാർ ആനന്ദിന്റെ സിവിൽ ലൈനിലുള്ള വസതിയിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള 9 ഇടങ്ങളിലും ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ വിവരങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ഇ ഡി തയ്യാറായിട്ടില്ല.
എന്തായാലും ഇപ്പോൾ ഓരോ മന്ത്രിമാർക്കെതിരായി ഇ ഡി സി ബി ഐ കേസുകൾ ആം ആദ്മി പാർട്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള രാജ്കുമാർ ആനന്ദിന്റെ വീട്ടിൽ ഇ ഡി പരിശോധനയ്ക്ക് എത്തിയത്. ഇന്നലെ കർവാചൗത് ആഘോഷങ്ങളായിരുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെല്ലാം നടന്ന് രാജ്കുമാറും കുടുംബവും ആചാര അനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞതിന് പിന്നാലെയാണ് രാജ്കുമാറിന്റെ വീട്ടിലേക്ക് ഇ ഡി എത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. വസതിയിലടക്കം 9 ഇടങ്ങളിലാണ് പരിശോധന തുടരുന്നത്. ഡൽഹി തൊഴിൽ മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന തുടരുകയാണ്. ബിജി ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഗവർണർക്കെതിരെ കേരളം സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ബില്ലുകൾ ഒപ്പിടുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി. ഗവർണർ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ ആരോപണം. വിശദാംശങ്ങൾ ദീപു രേവതി നൽകും. ദീപു, ഗവർണർമാരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ബില്ലുകൾ അനന്തമായി ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണതയ്ക്കെതിരെയാണ് നേരത്തെ ബംഗാളും തമിഴ്നാടും പഞ്ചാബും സുപ്രീംകോടതിയെ സമീപിച്ചത്. ഇപ്പോഴിതാ കേരള സർക്കാരും സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? കൃഷ്ണകുമാർ, ഗവർണർ സംസ്ഥാന സർക്കാർ പോരെ, അത് തമിഴ്നാട്ടിലെ അത്ര ആ രീതിയിലല്ല കേരളത്തിലെങ്കിലും അത് പുതിയ തലത്തിലേക്ക് മാറുകയാണ്. ഇതിനകത്ത് ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ സമീപനത്തിനെതിരെയാണ് ഇപ്പോൾ കേരളം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതാണ്ട് 8 ബില്ലുകളാണ് ഇതുവരെയും ഗവർണർ പിടിച്ചുപറ്റിയിരിക്കുന്നത്. അതായത് 2 വർഷം കാലാവധിയുള്ള ബില്ലുകളുണ്ട്, 1 വർഷം കാലാവധിയുള്ള ബില്ലുകളുണ്ട്, അതിന് താഴെ കാലാവധിയായുള്ള ബില്ലുകളുണ്ട്. ഇത്രയും ബില്ലുകൾ രാജ്ഭവനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഗവർണർ തീരുമാനമെടുക്കുന്നില്ല. ആ കാരണമാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ റിട്ട് പെറ്റീഷനായിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രി അഡ്വക്കേറ്റ് സി കെ ശശിമുഖനെയാണ് ഈ ഒരു ഹർജി സുപ്രീംകോടതിയിൽ നൽകിയത്. ഒപ്പം തന്നെ ടി കെ രാമകൃഷ്ണൻ എംഎൽഎയും സംസ്ഥാന സർക്കാരിനൊപ്പം ഒരു ഹർജി സുപ്രീംകോടതിയിൽ നൽകിയിട്ടുണ്ട്. ഭരണഘടനാപരമായി ഗവർണറുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭരണഘടനാ അനുച്ഛേദം 200 അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതിനകത്തെല്ലാം ഗവർണർ വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കൃഷ്ണകുമാർ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് സർക്കാരും കഴിഞ്ഞ ദിവസം സമാനമായിട്ട് ബില്ലുകളും ഒപ്പം തന്നെ ഫയലുകളിലും ഗവർണർ ഒപ്പിടുന്നില്ല തുടങ്ങിയ കാര്യങ്ങളിൽ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. ഇവിടെ ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിൽ നേരത്തെ ബംഗാളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ സുപ്രീംകോടതി പറഞ്ഞത് ബില്ലുകൾ ഒപ്പിടാൻ വെച്ച് താമസിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഗവർണർക്കൊരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത്തരത്തിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നത് ബില്ലുകൾ ഒപ്പിടാതിരിക്കാനുള്ള കാരണമല്ലെന്ന് സുപ്രീംകോടതിയെ പരാമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തമിഴ്നാട് കൂടി സുപ്രീംകോടതിയിൽ പോയ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരും ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. ദീപു രേവതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ചോദ്യത്തിന് കോഴ ആരോപണത്തിൽ ടി എം സി എം പി മഹുവ മൊയ്ത്ര ഇന്ന് ലോക്സഭാ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകും. ബി ജെ പി എം പി നിഷികാന്ത് ദുബൈയുടെ പരാതിയിലാണ് എത്തിക്സ് കമ്മിറ്റി മഹുവയോട് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ലോക്സഭാ പാസ്വേഡും ഐ ഡിയും കൈമാറാൻ പാടില്ലെന്ന് ചട്ടമില്ലെന്നുമാണ് മഹുവയുടെ വാദം. പരാതിക്കാരെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്നും മഹുവ മൊയ്ത്ര ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിജി ജോസ് വിശദാംശങ്ങളുമായി ചേരുന്നു. മിജി, റിപ്പോർട്ടുകൾ പലതും മഹുവ മൊയ്ത്രയ്ക്കെതിരാണ്. എത്രത്തോളം മഹുവയ്ക്കെതിരെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന ചോദ്യവും വളരെ പ്രസക്തമായി നിൽക്കുന്നു. എപ്പോഴായിരിക്കും ലോക്സഭാ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ മഹുവ മൊയ്ത്ര എം പി ഹാജരാവുക? കൃഷ്ണകുമാർ, 11 മണിക്കാണ് ലോക്സഭാ എത്തിക്സ് കമ്മിറ്റിയുടെ യോഗം ചേരുക. വിനോദ് കുമാർ സോങ്കാറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരും. മഹുവ മൊയ്ത്ര ഹാജരാകും. തനിക്ക് പറയാനുള്ളതെല്ലാം എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ പറയും എന്നുള്ളതാണ് മെഹുവ മൊയ്ത്ര പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും അവർ പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്, ചോദ്യത്തിനായി കോഴ വാങ്ങിയിട്ടില്ല. മറ്റൊന്നുള്ളത് ലോക്സഭാ ഐ ഡിയുടെ ലോക്സഭാ അക്കൗണ്ടിൽ ചോദ്യങ്ങൾ ചേർക്കാനുള്ള ആ ഐ ഡിയുടെ പാസ്വേഡ് മറ്റുള്ളവർക്ക് കൈമാറരുത് എന്നുള്ള ഒരു ചട്ടമില്ല. തന്റെ അറിവോടുകൂടിയല്ലാതെ ആരും അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഹിരാനി ഗ്രൂപ്പ് ഹിരാനിയുടെ സ്റ്റാഫ് ആയിട്ടുള്ളവർ അത് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ കുറഞ്ഞ തവണകളിൽ മാത്രമാണ് എന്നുള്ളതാണ് മെഹുവ ഉയർത്തുന്ന വാദം. പക്ഷേ ഇതുവരെ മെഹുവ ഉയർത്തിയിട്ടുള്ള എല്ലാ വാദങ്ങളും തന്നെ ദുർബലമായിരിക്കുകയാണ്. നിലവിൽ പുറത്തു വന്ന തെളിവുകളെല്ലാം തന്നെ മെഹുവയുടെ വാദങ്ങളെ തകർക്കുന്നതാണ്. കാരണം ഇന്നലെയാണ് ഐ ടി മന്ത്രാലയം ഇക്കാര്യം സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ സമർപ്പിച്ചത്. അതിൽ പറയുന്നത് 49 തവണ ദുബായിൽ നിന്ന് മെഹുവയുടെ അക്കൗണ്ട് ലോക്സഭാ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഹിരാനിയുടെ സ്റ്റാഫാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഹിരാനി തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ മെഹുവുമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു
സത്യവാങ്മൂലം എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് താൻ ഗിഫ്റ്റുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ചോദ്യത്തിനായി കോഴ നൽകിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം സത്യവാങ്മൂലത്തിൽ വ്യക്തമായി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മെഹുവ ഇപ്പോൾ നേരത്തെ ഉന്നയിച്ച വാദങ്ങൾ തന്നെയായിരിക്കും എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെ പറയുക. മറ്റൊരു ആവശ്യം മെഹുവ ഉന്നയിക്കുന്നത് പരാതിക്കാരെ വിസ്തരിക്കണം എന്നുള്ളതാണ്. ആ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കും. ഈ പരാതിക്കാരെ വിസ്തരിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ഇന്നലെ തന്നെ എത്തിക്സ് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. എത്തിക്സ് കമ്മിറ്റിയിൽ നിന്ന് തനിക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്നുള്ളതാണ് മെഹുവ പറയാനുള്ളത്. പറയാനുള്ള കാര്യങ്ങൾ പറയും. എത്തിക്സ് കമ്മിറ്റിക്ക് തന്നെ വിചാരണ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും വിശദമായി കേട്ട ശേഷം ഈ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പിൽ നിരവധി റിപ്പോർട്ടുകൾ യോഗം ചേരുക. ടി എം സി എം പി മെഹുവ മൈത്ര എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാവുകയും ചെയ്യും. മിജി ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. പാലാ സ്റ്റേഷനിൽ വെച്ച് പോലീസ് മർദ്ദിച്ചെന്ന വിദ്യാർത്ഥിയുടെ പരാതി. പെരുമ്പാവൂർ സ്വദേശിയായ പോളിടെക്നിക് വിദ്യാർത്ഥി ആശുപത്രിയിലാണ്. സ്റ്റേഷനിലെ ക്യാമറയില്ലാത്ത ഭാഗത്ത് വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. പുറത്തു പറഞ്ഞാൽ കേസിൽ കൊടുക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും വിദ്യാർത്ഥി പറയുന്നു. എന്നാൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടില്ലെന്നും ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചത് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. വിദ്യാർത്ഥിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ അമ്മയ്ക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് പറഞ്ഞു. പോലീസുകാരെ ഇടിച്ചാണ് എന്നീ പരിവത്തിലാക്കിയത്. ഞാൻ ഫ്രണ്ടിനെ വിളിക്കാനായിട്ട് പോയതാണ്. പി സിയിലായി അവർ കൈ കാണിച്ച് നിർത്തിയില്ലാന്ന് പറഞ്ഞു. എന്നെ അവർ ട്രേസ് ചെയ്ത് പിടിച്ച് അവർ വണ്ടിയിൽ നിന്ന് ഇറക്കി എൻ്റെ കയ്യിൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞ് അവർ വരുത്തി തീർത്തു. എന്നിട്ട് ഇവരത് സാധനം കൊടുക്കണം സാധനം കൊടുക്കണം അവർ കുറേ പ്രാവശ്യം പറഞ്ഞു. എൻ്റെ സാർ എൻ്റെ മുന്നേ സാർ എൻ്റെ ഒന്നുമില്ല. ഞാൻ അവൻ്റെ കൂട്ടുകാരനെ വിളിക്കാൻ വന്നാണ്. സാറിനെ ഞാൻ വിളിച്ചു ചോദിക്കുക എനിക്ക് കള്ളം പറഞ്ഞ ആവശ്യമില്ലാന്നൊക്കെ ഞാൻ പറഞ്ഞു. നീ സത്യം പറയണ്ട എന്നെ സ്റ്റേഷനിലിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് വിദ്യാർത്ഥിയുടെ വധഭീഷണി. ഇന്നലെ വൈകിട്ട് പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. അന്വേഷണത്തിൽ എറണാകുളം പോങ്ങാട് സ്വദേശിയുടെ ഫോണിൽ നിന്നാണ് സന്ദേശം വന്നതെന്ന് കണ്ടെത്തി. ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനാണ് ഫോൺ ഉപയോഗിച്ചതെന്ന് വീട്ടുകാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ സി ജി അരുൺ സിംഗ് നൽകും. അരുൺ സിംഗ്, ഇക്കാര്യത്തിൽ പോലീസിൽ നിന്നുൾപ്പെടെ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണകുമാർ, ഇന്നലെ വൈകിട്ട് 5:45 തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് ഇത്തരം ഒരു സന്ദേശം എത്തിയത് പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക്. അതായത് എമർജൻസി നമ്പറായിട്ടുള്ള 112 വിളിക്കുമ്പോൾ ലഭിക്കുന്ന കൺട്രോൾ റൂമിലേക്കായിരുന്നു ആ ഫോൺ വിളി വന്നത്. ആ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ സംസാരിച്ചത് കൂടുതലും മുഖ്യമന്ത്രിയുടെ പേരടക്കം പറഞ്ഞുകൊണ്ടുള്ള അസഭ്യ വർഷവും അതിനുശേഷം മുഖ്യമന്ത്രിയെ വധിക്കും എന്ന തരത്തിലുള്ള ഭീഷണിയുമായിരുന്നു ഈ ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത്. അതോടുകൂടി പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഈ തൊട്ടടുത്തുള്ള തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുകയും മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ വന്ന ഫോൺ ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ അത് എറണാകുളത്തുള്ള ഒരാളുടേതാണെന്ന് കണ്ടെത്തി. അദ്ദേഹത്തെ എറണാകുളത്തെ പോലീസും കണ്ടെത്തി. അവർ ചോദ്യം ചെയ്തപ്പോൾ അവരല്ല വിളിച്ചത്, അവരുടെ മകൻ 12 വയസ്സാണുള്ളത്, 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ആ കുട്ടിയാണ് ഫോൺ വിളിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. കുട്ടി ആയതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള അറസ്റ്റ് പോലുള്ള മറ്റ് കടുത്ത നടപടികളിലേക്ക് പോലീസ് പോയിട്ടില്ല. ഈ വിവരം മുഖ്യമന്ത്രി അടക്കം അറിയിച്ചിട്ടുണ്ട്. കേസെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും അറസ്റ്റോ പോലുള്ള നടപടികൾക്കുള്ള സാധ്യത ഇല്ല. തൽക്കാലം കുട്ടി ആയതുകൊണ്ടും തുടർ നടപടികൾ വേണ്ട എന്നൊരു തീരുമാനത്തിലാണ് എടുത്തിട്ടുള്ളത്. അതുമല്ല, അത് ഒരു കുട്ടിയുടെ ഫോൺ വിളി ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കം നിലനിൽക്കുന്നതായിട്ടും പോലീസ് വിലയിരുത്തുന്നില്ല. കൃഷ്ണകുമാർ. സി ജി അരുൺ സിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ കേരളവർമ്മ കോളേജ് യൂണിയൻ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ റീകൗണ്ടിങ്ങിൽ SFI സ്ഥാനാർത്ഥിക്ക് ജയം. ആദ്യ വോട്ടെണ്ണലിൽ ഒരു വോട്ടിന് KSU സ്ഥാനാർത്ഥി ജയിച്ചിരുന്നു. ഇടത് അധ്യാപക സംഘടനകൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് ആരോപിച്ച് KSU രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് സമരത്തിനിറങ്ങുമെന്നും KSU നേതൃത്വം അറിയിച്ചു. 41 വർഷമായി SFI ജയിക്കുന്ന ക്യാമ്പസാണിത്. വിശദാംശങ്ങൾ നിഖിൽ ഡേവിസ് നൽകും. നിഖിൽ, ഇക്കാര്യത്തിൽ ഇരുപക്ഷത്തിന്റെയും നിലപാടുകൾ ഉൾപ്പെടെ നിഖിലിന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. Thank you.
കൃഷ്ണകുമാർ, 41 വർഷമായി എസ് എഫ് ഐ ജയിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേളവർമ്മ കോളേജ് ക്യാമ്പസ്. ഈ എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥി റീകൗണ്ടിങ്ങിൽ ജയിച്ചു എന്നുള്ളതാണ്. ആദ്യം വോട്ടെണ്ണിയ സമയത്ത് കെ എസ് യുവിൻ്റെ സ്ഥാനാർത്ഥിയായ എസ് എസ് ശ്രീകുട്ടൻ ജയിച്ചു എന്നുള്ളതാണ്. ഒരു വോട്ടിന് എസ് എസ് ശ്രീകുട്ടൻ ജയിച്ച സ്ഥാനത്താണ് റീകൗണ്ടിങ്ങിൽ 11 വോട്ടിന് എസ് എഫ് ഐ ജയിച്ചയപ്പോഴാണ്. അപ്പോൾ കെ എസ് യുവിൻ്റെ ആരോപണം പ്രധാനമായിട്ടുമുള്ളത് ഇതൊരു അട്ടിമറിയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചു എന്നുള്ളതാണ്. ഒരു വോട്ടിന് കെ എസ് യുവിൻ്റെ എസ് ശ്രീകുട്ടൻ ജയിച്ച സ്ഥാനത്താണ്, അത് 11 വോട്ടിന് വീണ്ടും റീകൗണ്ടിങ്ങിൽ എസ് എഫ് ഐ ജയിക്കുന്നു. അതോടുകൂടി അതിൽ തന്നെ വലിയൊരു ദുരൂഹതയാണ് ആരോപിക്കുന്നത്. ഇപ്പോൾ എസ് ശ്രീകുട്ടൻ നമുക്കിപ്പം ചേരുകയാണ്. ശ്രീകുട്ടൻ, ഇന്നലെ വോട്ടെണ്ണുന്ന സമയത്ത് വളരെ കൃത്യമായി ഒരു വോട്ടിന് താങ്കൾ ജയിച്ചായിരുന്നു ബോധ്യപ്പെട്ടെന്നു അല്ലേ? തീർച്ചയായിട്ടും ക്യാമ്പസിൽ ആദ്യഘട്ടത്തിൽ വോട്ടെണ്ണൽ പൂർത്തിയായ ഘട്ടത്തിൽ കെ എസ് യു വിജയിച്ചതായിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞു. കെ എസ് യുവിൻ്റെ വിജയം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലായിരുന്നു. പക്ഷേ ഈയൊരു തെരഞ്ഞെടുപ്പ് വിധി അംഗീകരിക്കാനായിട്ട് ക്യാമ്പസിലെ എസ് എഫ് ഐ തയ്യാറായിട്ടില്ലായിരുന്നു. അവർ റീകൗണ്ടിങ് ആവശ്യപ്പെട്ടു, പക്ഷേ ഈ റീകൗണ്ടിങ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. പല സമയങ്ങളിലായിട്ട് റീകൗണ്ടിങ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല സമയങ്ങളിലായിട്ട് ക്യാമ്പസിൽ കറണ്ട് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പിന്നെ ക്യാമ്പസിലെ ഈ കൗണ്ടിങ് നടക്കുന്ന റൂമിലുള്ള അധ്യാപകരൊക്കെ തന്നെ ഇടത് പശ്ചാത്തലമുള്ള ഇടത് അധ്യാപക സംഘടനയിലുള്ള ആളുകളാണ്. അവരുടെയൊക്കെ ഈ കാര്യത്തിലുള്ള ഇടപെടൽ കെ എസ് യു വളരെ സംശയത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ജനാധിപത്യത്തിനെ തന്നെ അട്ടിമറിക്കുന്ന ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് വിധിയെ പോലും അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കേസ് കേരളവർമ്മ ഒരു എസ് എഫ് ഐയുടെ കോട്ടയെ അറിയപ്പെടുന്നതാണ്. അപ്പം ശ്രീകുട്ടനെ സംബന്ധിച്ചിടത്തോളം എത്ര നാളായി ക്യാമ്പസിലുണ്ട്? നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമയത്ത് ഭീഷണികളുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ക്യാമ്പസ് എസ് എഫ് ഐയുടെ ഒരു കോട്ടയാണ്, അങ്ങനെ തന്നെ പറയാം. പക്ഷേ ഭീഷണി തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ക്യാമ്പസിൽ കെ എസ് യുവിൻ്റെ പാനലിൽ നിൽക്കുന്നു എന്നുള്ളത് അറിഞ്ഞ മുതൽക്ക് തന്നെ ഓരോ ഭാഗത്തു നിന്നായിട്ട് നമുക്ക് പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. ആ സമ്മർദ്ദങ്ങളെയും മറ്റുമൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കെ എസ് യുവിൻ്റെ പാനലിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ വെല്ലുവിളി ആയിരുന്നില്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം. ക്യാമ്പസിൽ എത്ര കാലമായി ശ്രീകുട്ടനുണ്ട്? ക്യാമ്പസിൽ ഞാനിപ്പം മൂന്നാം വർഷമാണ്. ഞാൻ ഫൈനൽ ഇയർ ബി എ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. ഈ വർഷമാണ് മത്സര രംഗത്ത് വന്നിട്ടുള്ളത്. ശ്രീകുട്ടൻ്റെ ഒരു വീട്ട് നേരത്തെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണോ? അല്ല, എൻ്റെ കുടുംബം യഥാർത്ഥത്തിൽ ഒരു ഇടതു പശ്ചാത്തലത്തിലുള്ള കുടുംബമാണ്. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് കുടുംബാംഗം. അതെ, കുടുംബം മൊത്തത്തിൽ ഒരു ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന കുടുംബമാണ്. പക്ഷേ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ട് നിൽക്കുന്ന ഒരു ഇതാണല്ലോ അവർക്ക്. ഇവിടെ നാട് എവിടെയാണ്? പാലക്കാടാണ്, പാലക്കാട് മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്വദേശി. ഇനി കെ എസ് യുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചു എന്നുള്ള അറിവ് ഉന്നയിച്ചു, നിയമപരമായിട്ട് ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് വൈസ് ചാൻസലർ അടക്കമുള്ള യൂണിവേഴ്സിറ്റി അധികാരികൾക്ക് ഇതിന് പരാതി നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കോപ്പി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹൈക്കോടതിയിൽ കേസ് പെറ്റീഷൻ ചെയ്തു. നമ്മൾ കെ എസ് യു ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് റീഇലക്ഷനാണ് നമ്മളിവിടെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കാരണം ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയൻ ചെയർമാനെ അവരുടെ തിണ്ണമിടുക്കിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ അഹങ്കാരം ഉപയോഗിച്ചുകൊണ്ട് റീകൗണ്ടിങ് നടത്തി വ്യാജമായിട്ടുള്ള വോട്ടുകൾ വരെ ആഡ് ചെയ്തിട്ടുള്ള പ്രക്രിയ നടത്തിയിട്ടാണ് അവർ ഇപ്പം വിജയികളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. റീ എലക്ഷൻ കേരളർമ്മ കോളേജിൽ വേണം? അതെ, ചെയർമാൻ പോസ്റ്റിലേക്ക് മാത്രമായിട്ടാണെങ്കിലും അങ്ങനെ, അതെല്ലാം മുഴുവനായിട്ടാണെങ്കിലും അങ്ങനെ. കേരളവർമ്മയിൽ ഇന്നലെ വന്നിട്ടുള്ള ഒരു സമഗ്ര ചിത്രം എങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ എത്ര സീറ്റിന്? കേരളവർമ്മയിൽ ഇന്നലെ വന്നിട്ടുള്ളത് നമ്മൾ കെ എസ് യു സ്ഥാനാർത്ഥികളെല്ലാം ചെറിയ ഭൂരിപക്ഷത്തിന് 100-ൽ താഴെ വോട്ടുകൾക്കാണ് പലരും പരാജയപ്പെട്ടിട്ടുള്ളത്. അതിൽ ആ ഇലക്ഷനുകളിലൊക്കെ നമ്മൾ റീകൗണ്ടിങ് ആവശ്യപ്പെടണം എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. കാരണം ബാലറ്റ് പോലും കൃത്രിമമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് റിട്ടേണിംഗ് ഓഫീസർ റീകൗണ്ടിങ് പോലും നടത്തുന്നത്. അപ്പോൾ ഈ ആ തെരഞ്ഞെടുപ്പ് കോളേജിലെ വിദ്യാർത്ഥികളെ പോലെ തന്നെ കെ എസ് യു ആ തെരഞ്ഞെടുപ്പിനെ അപ്പാടെ തള്ളിക്കളയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ ഇന്നലെ കണ്ടതാണ്, ഈ കോളേജിൽ ഇടവിട്ട് കറണ്ട് പോകുന്നു. ആ കറണ്ട് പോയതിന് ശേഷം ബാലറ്റുകളുടെ എണ്ണത്തിലൊരു വർധന, ഈ മുട്ടയിട്ട് വിരുങ്ങുന്ന പോലെ ബാലറ്റിൻ്റെ എണ്ണം കൂടാന്നൊക്കെ പറയുന്നത് തീർത്തും ആ റിട്ടേണിംഗ് ഓഫീസറുള്ള അധ്യാപകന് തന്നെ, അധ്യാപകർക്ക് തന്നെ
അണക്കെടാവുന്ന അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്, ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകനാണ്. പ്രിൻസിപ്പാളിൻ്റെ ഉത്തരവിനെ പോലും, ആ ഉത്തരവിന് മുകളിൽ ദേവസ്വം ബോർഡിനെ പോലും അധികാരികളെ കൊണ്ട് ഇടപഴകിക്കാൻ കഴിവുള്ള ഒരാളാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സമരമാണോ ഇന്ന് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? അതെ, ഇന്ന് ആദ്യ ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് മാർച്ച് വെക്കണം. ഇന്നലെ ഈ ഇലക്ഷൻ പ്രിൻസിപ്പാള് നേരിട്ട് റിട്ടേണിംഗ് ഓഫീസറെ കണ്ട് സംസാരിച്ചിട്ടുള്ളതാണ്. ഈ റീകൗണ്ടിങ് സുതാര്യത ഇല്ല എന്നുള്ള നമ്മുടെ പരാതിയിലനുസരിച്ച് ശ്രീകുട്ടൻ ഇന്നലെ പരാതി കൊടുത്തു. റിട്ടേൺ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റീകൗണ്ടിങ് നിർത്തിവെക്കണമെന്ന് പ്രിൻസിപ്പാൾ, കോളേജിൻ്റെ പരമാധികാരിയായ പ്രിൻസിപ്പാൾ വരെ ആവശ്യപ്പെട്ടിട്ടും ഈ റിട്ടേണിംഗ് ഓഫീസർ തയ്യാറാവാതെ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡയറക്റ്റായി ഇദ്ദേഹത്തെ വിളിച്ച്, പ്രസിഡന്റ് വിളിച്ച് ഈ പ്രിൻസിപ്പളോട് പറയുകയുണ്ടായി, ഈ ഇലക്ഷൻ്റെ പരമാധികാരി റിട്ടേണിംഗ് ഓഫീസറാണ്, അതുകൊണ്ട് പ്രിൻസിപ്പൾ മിണ്ടാണ്ട് ഒരു ഭാഗത്ത് ഇരുന്നാൽ മതി, ഇലക്ഷൻ്റെ കാര്യങ്ങൾ റിട്ടേണിംഗ് ഓഫീസർ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞാൽ തികച്ചും ധിക്കാരപരമായ ഒരു നടപടിയാണ് ആൾ എടുത്തിട്ടുള്ളത്. കേരളവർമ്മ കോളേജിൽ ഇന്നലെ അർദ്ധരാത്രി വരെ നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായത്. തൃശൂർ ജില്ലയിലെ ഏക കോൺഗ്രസ് എം എൽ എ സനീഷ് കുമാർ ജോസഫിൻ്റെയും ഡി സി സി പ്രസിഡന്റ് ജോസ് വളൂരിൻ്റെയും നേതൃത്വത്തിൽ അർദ്ധരാത്രി വരെ പ്രതിഷേധം നടത്തിയിരുന്നു, പ്രതിഷേധ പ്രകടനം നടത്തിയാണ് ഈ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിച്ച എസ് എഫ് ഐക്കെതിരെ പ്രതികരിച്ചത്. അപ്പോൾ ഇന്ന് പ്രത്യക്ഷ സമര പരിപാടികളുമായി കെ എസ് യു ഒരു വശത്ത് മുന്നോട്ട് പോവുകയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് കേരളവർമ്മ കോളേജ്. അപ്പോൾ കേരളവർമ്മ കോളേജിലെ ഈ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിച്ചതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് കെ എസ് യു ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. നിഖിൽ ഡേവിസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശ്രീ വി പി ശരത് പ്രസാദ് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ്. ശ്രീ ശരത് പ്രസാദ്, കെ എസ് യുവിൻ്റെ നിലപാട് ഇതിനകം തന്നെ താങ്കൾ അറിഞ്ഞു കാണും. വോട്ടെണ്ണൽ അട്ടിമറിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഞാൻ ഒരു യാത്രയിലാണ്, എന്നാലും നിങ്ങൾ പറയുന്ന കാര്യത്തോട് പ്രതികരിക്കാം. ഇതില് വോട്ടെണ്ണൽ അട്ടിമറിച്ചു എന്ന് പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ഇപ്പൊ നേരത്തെ ഒരു പ്രതികരണം ഞാൻ കേൾക്കുകയുണ്ടായി, അതായത് റിട്ടേണിംഗ് ഓഫീസറിലെ പ്രിൻസിപ്പളാണ് ഇലക്ഷന്റെ അധികാരി എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം റിട്ടേണിംഗ് ഓഫീസറാണ് ആ തെരഞ്ഞെടുപ്പിന്റെ പരമാധികാരി. പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ക്യാമ്പസുകളുടെ തെരഞ്ഞെടുപ്പിൽ യാതൊരു ബന്ധമില്ല. കോഴിക്കോട് സർവകലാശാലയും അതിന്റെ സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്. അവര് നിശ്ചയിക്കുന്ന കോളേജിലെ വരണാധികാരി ആരാണോ തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി, അവരാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അതിന്റെ ഡിസിഷനുകൾ എടുക്കുന്നതും. അവിടെ റീകൗണ്ടിങ് കുട്ടികൾ ആവശ്യപ്പെട്ടു, ആവശ്യപ്പെടാനുള്ള ന്യായമായ അധികാരം അവകാശം അവിടെ എസ് എഫ് ഐക്ക് ഉണ്ട്, ഏത് സംഘടനയ്ക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടെണ്ണൽ റീകൗണ്ടിങ് നടത്തിയപ്പോൾ അവിടെ എസ് എഫ് ഐ വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ ഒരു തരത്തിലുള്ള അട്ടിമറിയും നടന്നിട്ടില്ല. ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കെ എസ് യുവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അതിനെ മുതലെടുക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരായും, ഇപ്പോൾ ജില്ലയിലെ ക്യാമ്പസുകളിൽ ഇലക്ഷൻ നടന്നപ്പോൾ 26 കോളേജുകളിൽ 24 ജയിച്ചത് എസ് എഫ് ഐ ആണ്. രണ്ട് സ്ഥലത്താണ് ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എസ് എഫ് ഐ ആണ് ജയിച്ചത്. അപ്പൊ അതിന്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടി കെ എസ് യു രാഷ്ട്രീയമായി ഇടപെടുകയാണെന്നുള്ളതാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ജില്ലയിൽ എസ് എഫ് ഐ ശക്തമായ നിലയിൽ ക്യാമ്പസുകൾക്കകത്ത് 24 ക്യാമ്പസുകളിൽ യൂണിയൻ ജയിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. ജില്ലയിൽ എസ് എഫ് ഐക്ക് യാതൊരു കോട്ടവും ഈ തെരഞ്ഞെടുപ്പിനകത്ത് സംഭവിച്ചിട്ടില്ല. ശരി, വളരെ നന്ദി ശ്രീ വി പി ശരത് പ്രസാദ്. അദ്ദേഹം ഒരു യാത്രയിലാണ്. ഡിവൈഎഫ്ഐയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ്. ഇപ്പോൾ ജിഷ്ണു സത്യൻ എസ് എഫ് ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കൂടി ചേരുന്നു. ശ്രീ ജിഷ്ണു സത്യൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനോരമ ന്യൂസിലൂടെ കെ എസ് യുവിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചത് താങ്കൾ കണ്ടു കാണും. നിയമപരമായ നടപടികളിലേക്ക് കടക്കാനാണ് കെ എസ് യു നീങ്ങുന്നത്. വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ മറുപടി കിട്ടിയതിന് ശേഷം ഹൈക്കോടതിയിൽ ഹർജി നൽകാനാണ് തീരുമാനമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇക്കാര്യത്തിൽ എസ് എഫ് ഐയുടെ പ്രതികരണം? ജിഷ്ണു സത്യനുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളവർമ്മ കോളേജുമായി ബന്ധപ്പെട്ട, യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നത്. റീകൗണ്ടിങ്ങിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥി വിജയിച്ചു. ആദ്യ വോട്ടെണ്ണലിൽ ഒരു വോട്ടിന് കെ എസ് യു സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചിരുന്നു. തുടർന്നാണ് റീകൗണ്ടിങ് എസ് എഫ് ഐ ആവശ്യപ്പെട്ടത്. റീകൗണ്ടിങ്ങിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥി 11 വോട്ടുകൾക്ക് വിജയിക്കുകയായിരുന്നു. ഇടത് അധ്യാപക സംഘടനകൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാണ് കെ എസ് യു ആരോപിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് അവർ സമരത്തിനിറങ്ങുകയും ചെയ്യും. 41 വർഷമായി എസ് എഫ് ഐ ജയിക്കുന്ന ക്യാമ്പസാണിത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. എസ് എഫ് ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യനെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ജിഷ്ണു സത്യനെ ടെലിഫോണിൽ ലഭിക്കുന്നില്ല. എന്തായാലും ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് നേരത്തെ
നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ യാതൊരു അട്ടിമറിയുമില്ല, ആരോപണം അടിസ്ഥാനരഹിതമാണ്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതുമായി കെ എസ് യു നേതൃത്വം മുന്നോട്ട് പോകട്ടെ, അതിനെ ആ രീതിയിൽ തന്നെ നേരിടും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഉടൻ മടങ്ങിവരാം. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണം പ്രാബല്യത്തിലായി. വലിയ ചരക്ക് വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. ട്രെയിലർ, കണ്ടെയ്നർ അടക്കമുള്ള ഹെവി വാഹനങ്ങൾ എന്നിവയുടെ അരൂർ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന തുറവൂരിൽ നിന്ന് റോയി കൊട്ടാരച്ചുര വിശദാംശങ്ങളുമായി ചേരുന്നു. റോയി, ആലപ്പുഴ എറണാകുളം റൂട്ടിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ആ വാർത്ത. ഇവരുടെ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒന്ന് വിശദമായി പറയാം. കൃഷ്ണകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ആലപ്പുഴ ഉയരപ്പാതയുടെ നിർമ്മാണം തുടങ്ങുന്ന ദേശീയപാത 66 തുറവൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് അരൂർ വരെ 12.75 കിലോമീറ്റർ നീളത്തിൽ ഉയരപ്പാത, രാജ്യത്തെ ഏറ്റവും വലിയ ഉയരപ്പാതയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 1668 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഉയരപ്പാതയാണിത്. ഇതുമായി ബന്ധപ്പെട്ട ഈ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ, ദേശീയപാതയിലെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ ഉയരപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും വലിയ ഗതാഗത കുരുക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ എറണാകുളത്തേക്കുള്ളൊരു കവാടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥലമാണ് അരൂർ എന്ന് പറയുന്ന പ്രദേശം. അവിടേക്കാണ് ഈ ഉയരപ്പാത തുറവൂരിൽ നിന്ന്, തുറവൂർ ജംഗ്ഷനിൽ നിന്ന്, തുറവൂർ മഹാക്ഷേത്രത്തിന് സമീപമുള്ള ഈ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളടക്കം വിവിധ സമയങ്ങളിൽ വാർത്തകൾ നൽകിയിരുന്നു ഇവിടുത്തെ ഗതാഗത കുരുക്കിനെക്കുറിച്ച്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം, പലർക്കും സമയത്ത് പല സ്ഥലത്തും ചെല്ലാനാവാത്ത, ഓഫീസുകളിൽ ചെല്ലാനാവാത്ത സ്ഥിതി, വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതി, അങ്ങനെയുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇവിടുത്തെ ഗതാഗത ക്രമീകരണങ്ങൾ, അതായത് ട്രാഫിക് ക്രമീകരണങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും വലിയ വാഹനങ്ങളുടെ, ഹെവി ചരക്ക് വാഹനങ്ങളുടെ ഗതാഗതമാണ് ഇവിടുന്ന് നിരോധിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും അത് നമുക്കറിയാം, അരൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അരൂർ ക്ഷേത്രം കവലയിലെത്തി അതിനുശേഷം അവിടെ നിന്ന് തിരിഞ്ഞ് മാക്കേക്കടവ്, തൈക്കാട്ടുശ്ശേരി വഴി തുറവൂരെത്തി ദേശീയപാതയിൽ കടന്നു പോകുന്ന രീതിയാണ് വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തെക്കുഭാഗത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തുറവൂരിൽ നിന്ന്, ഇപ്പോൾ ഈ തുറവൂർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ്, പ്രത്യേകിച്ച് എഴുപുന്ന കുമ്പളങ്ങി റൂട്ടിലൂടെ വന്നിട്ട് തോപ്പുംപടി മട്ടാഞ്ചേരി പാലത്തിലൂടെ പോയി BOT പാലത്തിലൂടെ കയറി വെല്ലിങ്ടണിലെത്തി കുണ്ടന്നൂര് കയറി ദേശീയപാതയിലേക്ക് വീണ്ടും എത്തുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന KSRTC ബസ്സുകൾ, ചെറിയ വാഹനങ്ങൾ, ഇവയ്ക്കൊന്നും പോകുന്നതിന് തടസ്സമില്ല. പക്ഷേ വലിയ ട്രെയിലർ വാഹനങ്ങൾ, ഈ കാറുകൾ കൊണ്ടുപോകുന്ന കാർഗാഡി പോലുള്ള വലിയ കണ്ടെയ്നറുകൾ, ഇവയ്ക്കെല്ലാം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 4.5 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്കെല്ലാം ഇതുവഴി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം, ഈ MC റോഡിൽ നിന്ന്, അങ്കമാലിയിൽ നിന്ന് തിരിഞ്ഞ് MC റോഡിലേക്കാണ് പ്രധാനമായിട്ടും ഈ വാഹനങ്ങൾ തിരിഞ്ഞു പോകാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ആലപ്പുഴയിലെയും എറണാകുളത്തെയും ജില്ലാ കളക്ടർമാർ ഇന്നലെ രേഖാമൂലം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്കറിയാം, ഈ റൂട്ടിലേക്ക് വലിയ വാഹനങ്ങളിൽ കടന്നു വരുമ്പോൾ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് വീണ്ടും രൂക്ഷമാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് പ്രായോഗിക പ്രശ്നങ്ങൾ വന്ന് ചേരുന്നത്, ഈ കടത്തിവിടുന്ന വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ കടത്തിവിടുന്ന രണ്ട് മേഖലകളിൽ ചെറിയ റോഡുകളാണ് എന്നുള്ളതാണ് വലിയൊരു പ്രായോഗിക പ്രശ്നം. പ്രത്യേകിച്ച് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തുറവൂരിൽ നിന്ന് കുറച്ച് പടിഞ്ഞാറോട്ട് മാറിയാണ് ലെവൽ ക്രോസ് ഉള്ളത്. ട്രെയിനുകൾ കടന്നു പോകുന്ന സമയത്ത് ഈ ലെവൽ ക്രോസ് അടച്ചിടുകയാണെങ്കിൽ അവിടെയും ഗതാഗത പ്രശ്നമുണ്ട്, വാഹനങ്ങളുടെ നിര നീളാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊരു പ്രായോഗിക പ്രശ്നം നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ രണ്ട് സമാന്തര റോഡുകൾ, ഈ വാഹനങ്ങൾ തിരിച്ചുവിടുന്ന രണ്ട് സമാന്തര റോഡുകൾക്ക് കാര്യമായ വീതിയില്ല എന്നുള്ളതാണ് പ്രശ്നം. പ്രത്യേകിച്ച് വലിയ കണ്ടെയ്നർ ലോറികളൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ ഈ റോഡുകൾ പെട്ടെന്ന് കേടാകാനുള്ള സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ചെറിയ റോഡുകളായതുകൊണ്ട് ഗതാഗത കുരുക്ക്, മറ്റു വാഹനങ്ങൾ ഇടയ്ക്ക് വന്ന് പെട്ടാൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രായോഗിക പ്രശ്നങ്ങളുമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ കരാർ കമ്പനി മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് അവിടെ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഈ റോഡിൻ്റെ ഉണ്ടായിട്ടുള്ള ഈ അനധികൃത കയ്യേറ്റങ്ങൾ ധാരാളമുള്ളൊരു പ്രദേശമാണിത്. അതെല്ലാം ഒഴിപ്പിച്ച് വാഹന ഗതാഗതം സുഗമമാക്കണം. പിറകു വശത്ത് ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്, അവിടെ ഇപ്പോൾ സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പലരും റോഡ് മുറിച്ചു കിടക്കാൻ കഴിയാതെ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. സ്വാഭാവികമായും ഒരു പോലീസിന്റെ അടിയന്തര ഇടപെടൽ, ഒരു ട്രാഫിക് സംവിധാനം ഒരുക്കുന്നത് ഉൾപ്പെടെ
യാത്രക്കാർക്ക് സുഗമമായി റോഡ് മുറിച്ചു കിടക്കാനുള്ള ഒരു സംവിധാനം കൃത്യമായി ഉണ്ടാക്കിയില്ലെങ്കിൽ, സിഗ്നൽ സംവിധാനം ഓപ്പൺ ആകുന്നതുവരെ ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ടെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കൃഷ്ണകുമാർ, അത് വളരെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണത്. കൃത്യമായിട്ട് നമുക്കറിയാം ഇവിടെ രണ്ട് കരാർ കമ്പനിയുടെ രണ്ട് ജീവനക്കാർ മാത്രമാണ് ഇവിടെ കൊടിയുമായിട്ട് നിൽക്കുന്നത്, വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട്. പോലീസിൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ല. ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിലുമില്ല, അരൂരിലുമില്ല, ഇവിടെയുമില്ല. കാരണം പോലീസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ട്രാഫിക് നിയന്ത്രണം കൂടുതൽ ഫലപ്രദമായിട്ട് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ രാവിലെ ഒരു 7 മണി മുതൽ ഒരു 11 മണി വരെയുള്ള സമയം, പ്രത്യേകിച്ച് ഈ ദേശീയപാതയുടെ ഈ ഭാഗത്ത്, ഈ തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഭാഗത്ത് വൻ ഗതാഗത ട്രാഫിക് ഉള്ള സമയമാണ്. വലിയ വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ, ചെറുതും വലുതുമായ നിരവധി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണ്. അവിടെ ഇപ്പോൾ നമുക്കാകെയുള്ളത് രണ്ട് കരാർ കമ്പനിയുടെ രണ്ട് പേർ മാത്രമാണ്. അവരെ കൊടി വീശി വാഹനങ്ങൾ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യം ഒന്നും ഇവിടെ ഇല്ല. ഇന്ന് രാവിലെ മുതൽ ഈ ഗതാഗത നിയന്ത്രണം അല്ലെങ്കിൽ ഗതാഗതത്തിനുള്ള ക്രമീകരണങ്ങൾ പ്രാബല്യത്തിൽ വന്നെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു ക്രമീകരണം ഏർപ്പെടുത്താനായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ കൃഷ്ണകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ വലിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. കാരണം ഇവിടെ ഒരു തുറവൂർ മഹാക്ഷേത്രമുണ്ട്, ഒപ്പം തന്നെ ഇതൊരു വലിയ ജംഗ്ഷനാണ്. തൈക്കാട്ടുശ്ശേരി ഭാഗത്തു നിന്ന്, അതോടൊപ്പം തന്നെ വേമ്പനാട്ടുകാരിൻ്റെ ആ തീരപ്രദേശങ്ങളിൽ ആളുകൾ ഈ ടൗണിലേക്ക് ദേശീയപാതയിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കവാടമാണ് ഈ തുറവൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ട്രാഫിക് ക്രമീകരണം അത്യാവശ്യമാണ്. ചെറിയ തോതിൽ മാത്രമാണ്, പലപ്പോഴും ഇവിടുത്തെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ കത്താറില്ല. ഇപ്പോൾ ചെറുതായിട്ടൊരു കത്തുന്നൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും അത് എഫക്റ്റീവായ രീതിയിൽ, കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തുമ്പോൾ തന്നെ അതിനുള്ള ട്രാഫിക്കിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും സഹകരണം, പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പ് അടക്കമുള്ളവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് ഈ ഒരു ക്രമീകരണങ്ങൾ കൊണ്ട് ഫലം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും പഴയപടി തന്നെ രാവിലെയും വൈകുന്നേരവും ഉള്ള സമയങ്ങളിൽ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയങ്ങളിലെല്ലാം ഇവിടെ വലിയ ഗതാഗത കുരുക്ക് രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പോലെ തന്നെ ആളുകൾക്ക് ഒരിക്കലും സമയത്ത് ഓഫീസിൽ ചെല്ലാനാവാത്ത സാഹചര്യം ഉണ്ടാകും. ഈ ഉയരപ്പാത നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് ഈ 3 വർഷമാണ്. ഈ 3 വർഷവും ജനങ്ങൾ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആദ്യഘട്ട നിർമ്മാണ ജോലികൾ മാത്രമാണ് നടക്കുന്നത്. ഇനിയും ഇത് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ സങ്കീർണമായ ജോലികളാണ് നടക്കാനുള്ളത്. അപ്പോൾ ഈ വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ് ഗതാഗത രംഗത്ത്, പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ 12 കിലോമീറ്റർ ദൂരത്തിൽ ഉണ്ടാകാൻ പോകുന്ന ട്രാഫിക് ക്രമീകരണങ്ങളുടെ ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണം പ്രാബല്യത്തിലായിരിക്കുകയാണ്. വലിയ ചരക്ക് വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ നൽകിയായിരുന്നു തുറവൂരിൽ നിന്ന് റോയി കൊട്ടാരച്ചിറ. സംസ്ഥാനത്ത് എലിപ്പനി കേസുകളിൽ വൻ വർധന. ഒരു മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് 50 പേർ മരിച്ചപ്പോൾ ഈ വർഷമാകെ 220 ജീവനാണ് നഷ്ടമായത്. ഒക്ടോബറിൽ 762 പേർക്ക് രോഗം ബാധിച്ചു. രോഗബാധിതരുടെ എണ്ണം ഉയരാമെന്നും മലിനജലത്തിൽ ഇറങ്ങുന്നവർ നിർബന്ധമായും പ്രതിരോധ മരുന്ന് കഴിക്കണമെന്നും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. മഴ ശക്തിപ്പെട്ടതോടെ നാടൊട്ടുക്കും വെള്ളക്കെട്ടും രൂപപ്പെട്ടു. എലിമാളങ്ങളിൽ വെള്ളം കയറിയതോടെ എലിമൂത്രത്തിലൂടെ പകരുന്ന എലിപ്പനി ജീവനെടുത്തു തുടങ്ങി. ഒക്ടോബർ 1 മുതൽ നവംബർ 1 വരെയുള്ള ദിവസങ്ങളിൽ 50 പേരുടെ ജീവൻ പൊലിഞ്ഞു. 15 പേരുടെ മരണം എലിപ്പനി മൂലമെന്ന് സ്ഥിരീകരിച്ചപ്പോൾ 35 പേരുടെ മരണം എലിപ്പനി ലക്ഷണങ്ങളോടെയാണ്. ഈ വർഷം 72 എലിപ്പനി മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 148 പേരുടെ മരണം എലിപ്പനി കാരണമെന്ന് സംശയിക്കുന്നുവെന്നുകൂടി അറിയുമ്പോഴാണ് രോഗത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുക. രോഗബാധ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തൊഴിലുറപ്പ് തൊഴിലാളികളിലാണ്. എലിയെ കൂടാതെ നായ, പൂച്ച, കന്നുകാലികൾ എന്നിവയുടെ മൂത്രത്തിലൂടെയും രോഗാണു പകരാം. മുറിവുകളിലൂടെയും നേർത്ത ശരീരഭാഗങ്ങൾ വഴിയും കണ്ണുകൾ വഴിയും രോഗാണുക്കൾ ഉള്ളിൽ കടക്കാനിടയുണ്ട്. മൃഗങ്ങളുടെ മൂത്രത്തിലാണ് ഈ ബാക്ടീരിയകൾ കണ്ടുവരുന്നത്. ഈ മൂത്രം കലർന്ന ജലം നമ്മുടെ കാലിലെ മുറിവുകളിൽ പറ്റുമ്പോൾ ഈ ബാക്ടീരിയകൾ ശരീരത്തിനുള്ളിൽ കടക്കുകയും പനി, ശരീരവേദന, തലവേദന, മറ്റ് കോംപ്ലിക്കേഷൻസ്, അങ്ങനെ പല പ്രശ്നങ്ങളും പിന്നീടുണ്ടാക്കാറുണ്ട്. മലിനജലത്തിൽ ഇറങ്ങുന്നവർ ഡോക്സിസൈക്ലിൻ പ്രതിരോധ മരുന്ന് നിർബന്ധമായും കഴിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. എലിപ്പനി പടരാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മുൻകൂറായി ആന്റിബയോട്ടിക് ചികിത്സ, അതായത് പ്രൊഫൈലാക്സിസ്, സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യമായി ലഭിക്കുന്നതാണ്. എലിപ്പനിക്ക് പുറമെ ഡെങ്കിപ്പനി ഉൾപ്പെടെ മറ്റു പകർച്ചവ്യാധികളുടെയും പെരുമഴക്കാലമാണ്. നീണ്ടു നിൽക്കുന്ന പനി ഉൾപ്പെടെ ലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കാതെ വിദഗ്ധ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. റഫാ ഗേറ്റ് വഴി ഒഴിപ്പിക്കൽ ഊർജിതം.
ഗാസയിൽ നിന്ന് പരിക്കേറ്റവരെയും വിദേശികളെയും റഫ അതിർത്തി വഴി ഈജിപ്തിൽ എത്തിക്കുന്നത് ഇന്നും തുടരും. ഇതുവരെ 335 വിദേശികളെയും അടിയന്തര ചികിത്സ വേണ്ട 74 ഫലസ്തീനികളെയും ഈജിപ്തിലെത്തിച്ചു. ഖത്തർ മധ്യസ്ഥതയിൽ ഇസ്രയേൽ ഹമാസ് ഈജിപ്ത് ധാരണയിലാണ് ഒഴിപ്പിക്കൽ. പരിമിതമായ സമയത്തേക്കാണ് ഒഴിപ്പിക്കലിന് തീരുമാനം. കർശന പരിശോധനകൾക്ക് ശേഷമാണ് അതിർത്തി കടത്തിവിടുന്നത്. 7500 വിദേശികൾ ഈജിപ്തിലേക്ക് പോകാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച ആക്രമണമുണ്ടായ ജബലിയയിലെ അഭയാർത്ഥി ക്യാമ്പ് ഇന്നലെ വീണ്ടും ഇസ്രയേൽ ആക്രമിച്ചു. 95 പേർ കൊല്ലപ്പെട്ടുവെന്നും 120 പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഹമാസ് അറിയിച്ചു. 700-ലധികം പേർക്ക് പരിക്കേറ്റു. യുദ്ധം 27-ാം ദിവസം എത്തിയപ്പോൾ ഗാസയിൽ മരണസംഖ്യ 8796 ഉയർന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വീണ്ടും ഇസ്രയേലിലേക്ക്. ഇന്ന് ടെൽ അവീവിലെത്തുന്ന ബ്ലിങ്കൻ ഹമാസിനെതിരായ ഇസ്രയേൽ നടപടികൾക്ക് പിന്തുണ അറിയിക്കും. ഗാസയിലെ അമേരിക്കൻ പൗരന്മാരുടെ ഒഴിപ്പിക്കലിനുള്ള നടപടികളും ബ്ലിങ്കൻ വിലയിരുത്തും. തുടർന്ന് ജോർദാനിലെത്തുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി ജപ്പാനും ദക്ഷിണ കൊറിയയും സന്ദർശിച്ച ശേഷം അടുത്തയാഴ്ച അവസാനം ഇന്ത്യയിലെത്തും. ഈ മാസം 10 നീളുന്ന യാത്രയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യയിൽ വിദേശകാര്യ പ്രതിരോധ മന്ത്രിമാരുമായുള്ള യോഗത്തിൽ ബ്ലിങ്കൻ പങ്കെടുക്കും. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ചർച്ചയിൽ പങ്കെടുക്കും. ഇനിയൊരു ഇടവേള. KPCC അധ്യക്ഷൻ കെ സുധാകരൻ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഇവിടെ ഗവർണറും ഈ മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് രണ്ടുപേരോടും, മുഖ്യമന്ത്രിയായാലും കേരള സംസ്ഥാന സർക്കാരായാലും ഗവർണറായാലും, ഭരണഘടനാ വിധേയമായി പ്രവർത്തിക്കാനുള്ള സന്മനസ് കാണിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. ആക്ഷേപമാണ് അല്ല, സ്വാഭാവികമായും അതിന് ഇത്തിരി വിധേയമാകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് RSS എന്ന് ഞാൻ പറയുന്നില്ല, കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഗവർണർ ശ്രമിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുപോലെ തന്നെ ഗവർണറുടെ നടപടികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന, എല്ലാ പ്രശ്നങ്ങളിലും ഗവർണറെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയുടെ തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഗവർണറല്ല എന്നൊരു തോന്നൽ ശ്രീ പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട്. അതോടുകൂടി തന്നെ അദ്ദേഹത്തോടുള്ള സൗഹൃദ അന്തരീക്ഷം തകർന്നിരിക്കുന്നു. പിന്നെ അവർ തമ്മിൽ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഞങ്ങൾ പറയേണ്ടത് സത്യസന്ധമായി ആരുടെ മുഖത്ത് നോക്കി ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് ഗവർണറും ഞങ്ങൾക്ക് സർക്കാരും നമുക്ക് തുല്യമാണ്. ഞങ്ങൾ അവരെ നിയമാനുസൃതം അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കേണ്ടി ചെയ്യേണ്ടതെല്ലാം കോൺഗ്രസ് അത് ചെയ്യാറുണ്ട്. ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യത്തിനും പ്രേരിപ്പിക്കാൻ ഞങ്ങൾ ഇന്ന് വരെ കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി ഭരണഘടനാ വിധേയമായി പ്രവർത്തിക്കണമെന്നേ ഞങ്ങൾക്കുള്ളൂ. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കണം ഗവർണർ എന്നതുമാണ് ഞങ്ങളുടെ ആയം. ഈ സുപ്രീം കോടതിയിൽ ഗവർണർക്കെതിരെ സർക്കാർ പോയത് തെറ്റെന്ന് അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? ഉണ്ട്, തെറ്റ് തന്നെയാണ്. തെറ്റാൻ സംശയമൊന്നുമില്ല. കാരണം അതിനകത്ത് പല ആവശ്യങ്ങളും അവർ വെച്ചിട്ടുണ്ട്. ലോകായുക്തയുടെ അധികാരങ്ങൾ കുറക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകായുക്തയുടെ അധികാരങ്ങൾ കുറക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മാവിനെ കൊല്ലുന്നതിന് തുല്യമാണ്. അത് പറയുന്നത് ന്യായമല്ല, അതിന് ഞങ്ങൾ എതിരാണ്. നിങ്ങൾക്ക് തന്നെ മാധ്യമങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു വോട്ടിന് ജയിച്ചു നിന്ന ഒരു തെരഞ്ഞെടുപ്പ് റീകൗണ്ടിങ് വേണമെന്ന് പറഞ്ഞു, റീകൗണ്ടിങ്ങിന് നിന്നു. റീകൗണ്ടിങ് ഒരു 4-5 തവണ റീകൗണ്ടിങ് നടത്തി. അങ്ങനെയുള്ള റീകൗണ്ടിങ് അതിനിടയ്ക്ക് ലൈറ്റ് പോകുന്നു. ആശങ്ക എന്താ? നിങ്ങൾക്കറിയാലോ, ഇടതുപക്ഷത്തിൻ്റെ അകത്ത് SFI പിന്നെ കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടത്തുന്ന ഗുണ്ടായിസം കേരളത്തിൽ അങ്ങാടിപ്പാട്ടല്ലേ? എവിടെയാണ് KSU അങ്ങനെ ഗുണ്ടായിസം നടത്തുന്നത്? നിങ്ങൾ പരിശോധിക്ക്, ഒന്ന് കമ്പയർ ചെയ്യ്. SFI KSU തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യ്. എവിടെയാണ് KSU ഗുണ്ടായിസം കൊണ്ട് കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്? SFI ഗുണ്ടായിസം കൊണ്ട് എത്ര സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എത്ര കോളേജുകളിൽ കലാപമുണ്ടായിട്ടുണ്ട്? അപ്പോൾ അവർ എന്തും ചെയ്യാൻ മനസ്സ് കാണിക്കുന്നവരാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകന്മാരുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് ഏറ്റവും വലിയ അപകടകരം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ റീകൗണ്ടിങ് നടന്നോട്ടെ, ഒരു വോട്ടിന് തോറ്റ റീകൗണ്ടിങ് നടത്തിയിട്ടില്ല. ഒരു വട്ടമല്ലേ, അല്ലെങ്കിൽ രണ്ടു വട്ടമല്ലേ, ഇത് 4 അവിടെ റീകൗണ്ടിങ് ചെയ്തു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അത് മാത്രമല്ല, അതിനിടയ്ക്ക് ലൈറ്റ് പോയിട്ടുണ്ട്. ലൈറ്റൊക്കെ പോകണമെങ്കിൽ അതിനകത്തൊക്കെ എന്തെങ്കിലും നടക്കൂലേ?
അല്ലാതെ ഒരു കാരണവശാലും ഒരു വോട്ടിന് തോറ്റെടുത്ത് അവർ ഏഴ് വോട്ടിന് ജയിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് നിയമവശത്തിലൂടെ അത് പരിഹരിക്കാനുള്ള ശ്രമം കേസിന്റെ ഭാഗത്തുണ്ടാകും. അത് KPCC പൂർണ്ണമായി അതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതെ, യൂണിവേഴ്സിറ്റി ബില്ലിനകത്ത് ഗവർണറുടെ ഗവർണർക്കുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് സർക്കാരിന്റെ അധികാര പ്രബദ്ധതയിലേക്ക് പോകുന്നതാണ് ആ ഭേദഗതി. അതുകൊണ്ടാണ് അവരത്. ഞാൻ ചോദിക്കുന്നു, യൂണിവേഴ്സിറ്റി എല്ലാം അട്ടിമറിക്കുകയല്ലേ ഇടതുപക്ഷ സർക്കാർ? ഇവിടെ എവിടെയാ യൂണിവേഴ്സിറ്റി നിയമം? യൂണിവേഴ്സിറ്റി ഒക്കെ അവരുടെ ഒരു കളിക്കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. വൈസ് ചാൻസലർ ഇല്ല, പ്രിൻസിപ്പൽമാരില്ല, ആ യൂണിവേഴ്സിറ്റി ഒക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അഭിപ്രായമില്ല. ഞങ്ങൾക്ക് എന്താ ഇയാളോട്, ആരിഫ് ഖാനോട് നമുക്കെന്താ ഒരു പ്രാമുഖ്യം? എത്രയോ ഗവർണർമാരെ കണ്ടവരാ ഞങ്ങൾ. ഗവർണർ ഇദ്ദേഹം വേണമെന്നും നിർബന്ധമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഗവർണർ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ തിരുത്തണമെന്ന് പറയുന്നത്, ഭരണഘടനാപരമായി തിരുത്തണമെന്ന് പറയുന്നത് തിരുത്തണം. അത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. ഗവർണർ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ല. ഗവർണറെ അധികാരം ഉപയോഗിക്കാൻ ഗവർണർക്കുണ്ട് അവകാശം, സർക്കാരിന്റെ അവകാശം കിട്ടാൻ സർക്കാരിനും അവകാശമുണ്ട്. ഇവിടെ അതിന്റെ പരിമിതികൾ ലംഘിക്കുന്നു എന്നതാണ് ഈ തർക്കത്തിന്റെ അടിസ്ഥാന കാരണം. ഈ പരിമിതികൾ ലംഘിക്കാതെ അന്തസ്സായി ഭരണഘടനാപരമായ അധികാരത്തിന്റെ പുറത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ ഗവർണറും സർക്കാരും തയ്യാറായാൽ ഈ പ്രശ്നങ്ങളില്ല, ഈ തർക്കങ്ങളില്ല. ആ തർക്കങ്ങൾ ഗവർണർ സർക്കാർ പോരിൽ പക്ഷം പിടിക്കാനില്ല എന്നും, എന്നാൽ ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട്. KPCC അധ്യക്ഷൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കിയത്, കേരളവർമ്മ കോളേജിലെ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും, ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി KSU മുന്നോട്ട് പോകുമെന്നും K.Sudhakaran വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിന്റെ ദൃശ്യങ്ങൾ തുറന്ന കോടതിയിൽ പരിശോധിക്കും. മേൽശാന്തി തെരഞ്ഞെടുപ്പിനെതിരായ ഹർജിയിലാണ് ഹൈക്കോടതി തീരുമാനം. തെരഞ്ഞെടുപ്പിന്റെ CCTV ദൃശ്യങ്ങളുണ്ടെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. വിശദാംശങ്ങൾ PS വിമൽ നൽകും. വിമൽ, ഈ മേൽശാന്തി നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയിലാണല്ലോ ഇപ്പോൾ കോടതിയുടെ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഈ കേസിന്റെ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ. കൃഷ്ണകുമാർ, ശബരിമലയിലെ മേൽശാന്തി തെരഞ്ഞെടുപ്പ് ഈ മാസം പകുതിയോടെയാണ് നടന്നത്. എന്നാൽ ഈ മേൽശാന്തി തെരഞ്ഞെടുപ്പ് സുതാര്യമല്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു ഹർജി തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശിയാണ് സമർപ്പിച്ചത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനായി കഴിഞ്ഞ തവണ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹർജിയിൽ പറയുന്നത്, ഈ ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉണ്ടായിരുന്നില്ല, മഹേഷിനെ തെരഞ്ഞെടുത്തത് റദ്ദാക്കണം, പുതിയ ആളെ തെരഞ്ഞെടുക്കണമെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് സംശയകരമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, സാധാരണയായി ഈ പേരുകൾ എഴുതിയ പേപ്പർ ചുരുട്ടിയാണ് ഇടാറുള്ളത്, എന്നാൽ മഹേഷിന്റെ പേര് മാത്രം മടക്കിയാണിട്ടത്. അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംശയകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിൽ വന്ന ഈ ദൃശ്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചു. ഇതിനുശേഷമാണ് ഈ മേൽശാന്തി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് കോടതി നൽകിയത്. പ്രായം ഒരു പരിമിതിയല്ല, വയസ്സിനടങ്ങി. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്പീക്ക് യുവർ ഹാർട്ട് വിത്ത് എ ഡയമണ്ട്. പാഴ്വസ്തുക്കളിൽ നിന്നുൾപ്പെടെ പാവകളുടെ ലോകം ഇണയുകയാണ് 70-കാരിയായ ചങ്ങനാശ്ശേരി സ്വദേശിനി ധർമ്മവും ഭർത്താവ് ഹരിഹര അയ്യരും. LIC അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഹരിഹര അയ്യർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചപ്പോഴാണ് പാവ നിർമ്മാണം തുടങ്ങിയത്. പാവക്കുട്ടികൾക്ക് പുറമെ ഇരുവരും ചേർന്ന് നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്കും ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ്. എനിക്ക് മനസ്സിന് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. ഉച്ചയ്ക്ക് കിടക്കില്ല, ഒന്നും ചെയ്യില്ല, അടുക്കളയെ പണി തീർക്കണം, ഓടി വന്ന് ഈ പാവയും വെച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വെല്ലം തയ്ച്ചുകൊണ്ടിരിക്കണം, എംബ്രോയിഡറിയും ചെയ്യും, അത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ വെറുതെ ഇരിക്കുകയില്ല. എൻ്റെ മരുന്നും എൻ്റെ ആരോഗ്യവും എല്ലാം എൻ്റെ പാവകളാണ് എനിക്ക്. മൂന്ന്
മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ധർമ്മം കരകൗശല വസ്തു നിർമ്മിച്ചു തുടങ്ങിയത്. ഞാൻ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഇത് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അത് അതാണ് എൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയാം. പിന്നെ അന്ന് സ്കൂളിലുള്ളപ്പോൾ ഇതിൻ്റെ പല ഡിസൈൻസൊക്കെ പിന്നെ ഉണ്ടാക്കി. അവളത് പിന്നെ ഈ ബീഡ്സ് ഒന്നും കിട്ടാതെയായി. പിന്നെ പഠിത്തം കുടുംബം അതനുസരിച്ച് പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഇതൊന്നും നടന്നില്ല. പിന്നെ ഇപ്പോഴാണ് കുട്ടികളെല്ലാം സെറ്റിലായി, ഹസ്ബൻഡ് റിട്ടയറായി. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഈ ഡോൾസ് ഉണ്ടാക്കുന്ന കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുക്ക മൺപ്രതിമകൾ പോലും ഒക്കെ വെക്കാനുണ്ടായിരുന്നു. പിള്ളേരെല്ലാം കല്യാണം കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുത്തു. മക്കളായ വിദ്യയും വിനോദും ജോലിസ്ഥലങ്ങളിലാണ്. പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് ഹരിഹര അയ്യർ ഒപ്പമുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്നാലാകുന്നത്ര സഹായം ചെയ്തു കൊടുക്കും. തുണിയൊക്കെ പിടിച്ചു കൊടുക്കും, മുറിക്കാനും അങ്ങനെ എൻ്റെ എല്ലാ സഹകരണവും സപ്പോർട്ടും ഞാൻ കൊടുക്കാറുണ്ട്. കൂടുതൽ പാവകൾ ഉണ്ടാക്കണം, ഒരു എക്സിബിഷൻ നടത്തണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട്. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. ജയദേവ മണിദമിതമുദയദീ ഹരിചരണ സ്മൃതി സാരം. ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും ഒക്കെ ഒഴിഞ്ഞപ്പോൾ പഴയ ഹോബിയൊക്കെ ഒന്ന് പൊടിതട്ടിയെടുത്തതാണ് ഇരുവരും. ഇപ്പോൾ ഇവരോടൊപ്പം ഒരു പാവയുടെ ലോകം തന്നെയായി. വിജയലക്ഷ്മി, മനോരമ ന്യൂസ്, ചങ്ങനാശ്ശേരി. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി ജെയിംസ് പുഞ്ചാൽ.